നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ നവരാത്രിയുടെ നാലാം ദിവസം അമ്മ മഹാമായ സർവശക്ത പൊന്നിതമ്പുരാട്ടി ആദിപരാശക്തി ഭഗവതി കൂഷ്മാണ്ഡ ഭാവത്തിൽ അവതരിക്കുന്ന ഏറ്റവും ശക്തിയായ ദിവസമാണ് നാലാം ദിവസം എന്ന് പറയുന്നത് കൂഷ്മാണ്ഡ എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടിയുടെ സകല ഊർജവും സൂക്ഷിച്ചവൾ എന്നാണ് അർത്ഥം ഈ ഭൂമിയിലെ നമ്മൾ ഉൾപ്പെടെ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളെയും സൃഷ്ടിച്ച സകല സൃഷ്ടികൾക്കും കാരണഭൂതയായ ദേവിയാണ് കൂഷ്മാണ്ട ഭഗവതി എന്ന് പറയുന്നത് ദേവിക്ക് മറ്റൊരു പേരും കൂടിയുണ്ട് ശക്തിപാത്രം എന്നാണ് ദേവി അറിയപ്പെടുന്നത് അതായത് ഊർജത്തെ പ്രദാനം ചെയ്യുന്ന ശക്തിയെ പ്രദാനം ചെയ്യുന്ന മൊത്ത ഊർജവും ഉൾക്കൊള്ളുന്ന ശക്തി സ്വരൂപിണിയാണ് കൂഷ്മാണ്ട ഭഗവതി എന്ന് പറയുന്നത് ഭഗവതിയുടെ ഒരു വലിപ്പം നിങ്ങൾക്കിപ്പം മനസ്സിലായി കാണും ഭഗവതിയുടെ ഒരു ശക്തി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവരും നാളത്തെ ദിവസം വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന ഒരേ ഒരു വസ്തു ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവതി ഇറങ്ങി വന്ന് ഭഗവതി എല്ലാ അനുഗ്രഹങ്ങളും ശക്തിയും നൽകി നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും എല്ലാം കൊണ്ടും ഉയർത്തുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സമയം പിറക്കുന്നതായിരിക്കും ആ വീട് എല്ലാം കൊണ്ടും വെച്ചടി വെച്ചടി ഉയരുന്നതായിരിക്കും അപ്പൊ ഇന്ന് പറയുന്നത് എന്തൊക്കെയാണ് സമർപ്പിക്കേണ്ടത് നാളെ വിളക്ക് കത്തിക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം എന്താണ് ഈ കാര്യങ്ങളൊക്കെയാണ് ആദ്യം തന്നെ കൂഷ്മാണ്ട ഭഗവതിയെ പറ്റി എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞല്ലോ ഈ ഭൂമിയിലുള്ള സകലതിനെയും ഈ പ്രപഞ്ചത്തിലെ സകലതിനെയും സൃഷ്ടിച്ചവളാണ് കൂഷ്മാണ്ട ഭഗവതി എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ പറയുന്നത് നിയന്ത്രിക്കുന്ന ദേവതയാണ് കൂഷ്മാണ്ട ഭഗവതി എന്നാണ് അതായത് സാക്ഷാൽ സൂര്യനെ വരെ നിയന്ത്രിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടികർത്താവായിട്ടുള്ള സകല ജീവജാലങ്ങളുടെയും നാഥയാണ് കൂഷ്മാണ്ട ഭഗവതി എന്ന് പറയുന്നത് പാർവതി പരമേശ്വര വിവാഹശേഷം ശിവശക്തി ഭാവത്തിലുള്ള ഉമാദേവിയാണ് കൂഷ്മാണ്ഡ ഭഗവതി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിരുന്നു ചന്ദ്രകണ്ഠാദേവിയെ പറ്റി അതായത് ശിവപാർവതി വിവാഹത്തിനായി തപസ് അനുഷ്ഠിച്ച ബ്രഹ്മചാരിണി ദേവിയിൽ ഭഗവാൻ പരമശിവൻ പ്രസാദിക്കുകയും ദേവി വിവാഹം ചെയ്യുകയും ചന്ദ്രകണ്ഠാഭാവത്തിൽ വിവാഹം നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അതിനുശേഷം ശേഷം ഭഗവതി ആ ശിവശക്തി സ്വരൂപത്തിൽ ഒന്നിച്ച് വരുന്ന ഉമാദേവിയായി വരുന്ന ഭാവമാണ് ഊഷ്മാണ്ട ഭഗവതി എന്ന് പറയുന്നത് ദേവിയുടെ ഒരു രൂപത്തെ വർണ്ണിക്കുന്നത് എട്ട് കൈകളുള്ള രൂപം എന്നാ അഷ്ടഭുജദേവി എന്നുകൂടി നമ്മൾ ഈ ദേവിയെ പറയാറുണ്ട് എട്ട് കൈകളുള്ള രൂപമാണ് ദേവിയുടേത് എന്ന് പറയുന്നത് ഒരു കൈയിൽ താമര മറ്റൊരു കൈയിൽ അസ്ത്രം മറ്റൊരു കൈയിൽ വില്ല് കമണ്ടലു കലശം ചക്രം ഗഥ അക്ഷരമാല എന്നിവ എട്ട് കൈകളിൽ ഏന്തി പുലിമേലേറി വരുന്ന ദേവിയുടെ ആ ഒരു സ്വരൂപം എന്ന് പറയുന്നത് കാണാൻ തന്നെ ഒരു ചന്തമാണ് ഏറ്റവും ഭംഗിയുള്ള ഒരു ദേവിയാണ് ഈ കൂഷ്മാണ്ട ഭഗവതി എന്ന് പറയുന്നത് അങ്ങനെ പുലിമേലേറി വന്ന് നമുക്ക് അനുഗ്രഹ വർഷം ചൊരിയുന്ന ദേവിയാണ് കൂഷ്മാണ്ട ഭഗവതി എന്ന് പറയുന്നത് കൂഷ്മാണ്ട ഭഗവതിയെ പ്രാർത്ഥിക്കുന്ന എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ദേവിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കാര്യം ദേവിയോട് പ്രാർത്ഥിച്ചാലും കാര്യവിജയം ഉണ്ടാകുമെന്നാണ് പറയുന്നത് നമ്മൾ ഏത് ആഗ്രഹം ദേവിയോട് പ്രാർത്ഥിച്ചാലും നമ്മൾ അതിനെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയം ഉറപ്പാന്നാ പറയുന്നത് കാര്യവിജയം പ്രദാനം ചെയ്യുന്ന ദേവിയാണ് കൂഷ്മാണ്ട ഭഗവതി എന്ന് പറയുന്നത് കൂടാതെ നമ്മളിലുള്ള എല്ലാ നെഗറ്റീവ് ഊർജത്തെയും നമ്മളിലുള്ള നമ്മളെ ബാധിച്ചിട്ടുള്ള ദോഷങ്ങളെല്ലാം നീക്കി നമുക്ക് ഐശ്വര്യം തരുന്ന ദേവതയുമാണ് കൂഷ്മാണ്ട ഭഗവതി എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ നെഗറ്റീവ് ഊർജത്തെ മുഴുവൻ തച്ചുടച്ച് നമ്മളുടെ ജീവിതത്തിലേക്ക് നല്ല ഊർജം നൽകി നമ്മളെ ഉയർത്തിക്കൊണ്ട് പോകുന്ന നമുക്ക് നല്ല എനർജി നൽകുന്ന നമുക്ക് നല്ല ഉന്മേഷം നൽകുന്ന ദേവിയാണ് കൂഷ്മാണ്ട ഭഗവതി എന്ന് പറയുന്നത് മക്കളില്ലാതെ വിഷമിക്കുന്നവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മക്കൾ ലഭിക്കാനായിട്ട് അതായത് സന്താന ഭാഗ്യം ഉണ്ടാകാനായിട്ട് കൂഷ്മാണ്ട ഭഗവതിയെ പ്രാർത്ഥിച്ചാൽ മതി മതിയെന്നാ പറയുന്നേ നാളത്തെ ദിവസം വിളക്ക് വെച്ച് ഏതൊരു വ്യക്തിയാണോ മനസ്സുരുകി സന്താനങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൂഷ്മാണ്ട ഭഗവതിയോട് പറയുന്നത് അവർക്ക് സന്താനലബ്ധി ഉണ്ടാകും ഭഗവതി അനുഗ്രഹിക്കും മക്കളില്ലാത്തവരൊക്കെ ഇല്ലാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കണം അവരോട് പറയണം നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെല്ലാം നാളെ കൂഷ്മാണ്ട ഭഗവതിയെ പ്രാർത്ഥിക്കാൻ പറയണം മക്കൾ ഉണ്ടാകും കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഭഗവതി അനുഗ്രഹിച്ചിരിക്കും അതുപോലെ തന്നെ തൊഴിലിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നവർ തൊഴിൽപരമായിട്ട് ഉയർച്ച കിട്ടാതെ ആഗ്രഹിച്ച തൊഴിൽ കിട്ടാതെ അല്ലെങ്കിൽ പഠിച്ചതിനനുസരിച്ചുള്ള തൊഴിൽ കിട്ടാതെ തൊഴിൽ രംഗത്തൊക്കെ വലയുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നാളെ കൂഷ്മാണ്ട ഭഗവതിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ മാറ്റം ഉണ്ടാവൂന്നാണ് പറയുന്നത് മക്കൾക്കൊക്കെ ഉയർച്ചയില്ലാതെ അമ്മമാരൊക്കെ വിഷമിക്കുന്നുണ്ടെങ്കിൽ നാളെ അമ്മമാര് മക്കൾക്ക് വേണ്ടി വിളക്ക് വെച്ച് ഞാൻ ഈ പറയുന്ന കണക്ക് പ്രാർത്ഥിക്കൂ മക്കളുടെ ജോലിക്കാരിയൊക്കെ ഒന്ന് പറഞ്ഞു പ്രാർത്ഥിക്കൂ നിങ്ങൾക്ക് ഭഗവതിയുടെ അനുഗ്രഹം ലഭിക്കും കുഞ്ഞുങ്ങൾക്ക് നല്ല ഉയർച്ച ഈ പ്രപഞ്ചം മുഴുവൻ അവരുടെ സഹായത്തിന് എത്തുന്നതായിരിക്കുമെന്ന് നിസ്സംശയം പറഞ്ഞുകൊള്ളട്ടെ അപ്പൊ അത്രയും ശക്തിയാണ് ശക്തി സ്വരൂപിണിയാണ് കൂഷ്മാണ്ട ഭഗവതി എന്ന് പറയുന്നത് നാളെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നവർ എല്ലാവരും അഞ്ച് തിരിയിട്ട് നിലവിളക്ക് തെളിയിച്ച് ആ നിലവിളക്കിനോടൊപ്പം ഒരു നെയ്വിളക്ക് ഭഗവതി ചിത്രത്തിന് മുന്നിൽ ദേവി ചിത്രം വെച്ച് ഏത് ഭാവത്തിലുള്ള ദേവീ ചിത്രമായിക്കൊള്ളട്ടെ ഒരു ദേവി ചിത്രം നിലവിളക്കിന്റെ അടുത്ത് വെച്ച് ആ നിലവിളക്കിന് മുന്നിൽ ഒരു നെയ്വിളക്ക് തെളിയിക്കുക ആ നിലവിളക്കും നെയ്വിളക്കും തെളിയിക്കുന്ന ആ സമയത്ത് വീട്ടിൽ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ മുഴങ്ങി കേൾക്കാൻ ഇടവരുത്തുകയോ ചെയ്യുന്നത് ഏറ്റവും നല്ലതാ കേട്ടോ മൊബൈലിലൊക്കെ ലളിതാ സഹസ്രനാമം ഒന്ന് പ്ലേ ചെയ്ത് സന്ധിക്ക് വീട്ടിൽ കേൾക്കത്തക്ക രീതിയിൽ ഇടുന്നത് ഏറ്റവും നന്നായിരിക്കും പാരായണം ചെയ്യാൻ അറിയുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ നിങ്ങൾ വിളക്കെല്ലാം കൊളുത്തി കഴിഞ്ഞ് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ഏറ്റവും നല്ല ഏറ്റവും കുറഞ്ഞത് അത് മൊബൈലിലെങ്കിലും ഒന്ന് പ്ലേ ചെയ്ത് ആ സന്ധിക്ക് വിളക്കിരിയുന്ന നേരം ആ ലളിതാ സഹസ്രനാമം വീട്ടിൽ മുഴങ്ങി കേൾക്കണം ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണിത് എന്നാണ് പറയുന്നത് അങ്ങനെ നിലവിളക്കും നെയ്വിളക്കും വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നല്ല വട്ട താലമോ അല്ലെങ്കിൽ ഒരു പാത്രമോ വൃത്തിയുള്ള ഒരു പാത്രമോ എടുക്കുക അതും കിട്ടിയില്ലെങ്കിൽ ഒരു ചെറിയ വാഴയിലെ ആയാലും മതി അതിലേക്ക് കുറച്ച് പൂക്കൾ പൂക്കൾ എന്ന് പറയുമ്പം ചുവന്ന പൂക്കളാണ് ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്നാണ് പറയുന്നത് ചുവന്ന തെച്ചിപ്പൂ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം ചുവന്ന തെച്ചി ചുവന്ന ചെമ്പരത്തി ചുവന്ന പൂക്കൾ കൊണ്ടുവന്ന് ഒരു ഒരു വട്ടത്താലത്തിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഇടുക അതിനുശേഷം രണ്ട് നാരങ്ങ എടുക്കുക നാരങ്ങ എടുത്ത് നെടുകനെ പിളർന്ന് രണ്ട് നാരങ്ങയും നെടുകനെ പിളർന്ന് നാല് കഷ്ണമാക്കി മാറ്റി അതിലെ ജലം കളഞ്ഞ് ആ നാരങ്ങ മടക്കി നാരങ്ങ വിളക്ക് കത്തിക്കുക ആ നാരങ്ങ മുറിച്ചതായി ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള പോലെ നാല് നാരങ്ങ ദീപമാക്കി നാല് ആ താലത്തിലേക്ക് വെച്ച നാല് മുറിയും താലത്തിലേക്ക് വെച്ച് അതിൽ എണ്ണയൊഴിച്ച് നാല് നാരങ്ങ വിളക്ക് കത്തിച്ച് ആ ദേവി ചിത്രത്തിനെ മൂന്ന് തവണ ഒഴിയുക നിങ്ങളുടെ വീടിനെ മൂന്ന് തവണ ഒഴിയുക വീടിനെ ഒഴിയുക എന്ന് പറയുമ്പോൾ ചിലർക്ക് സംശയം വരും എങ്ങനെയായിരിക്കും എന്നുള്ളത് അതായത് ആ താലം കയ്യിലെടുത്തുകൊണ്ട് ദേവിയെ ഒഴിഞ്ഞിട്ട് വീടിന് പുറത്തേക്കോ അല്ലെങ്കിൽ വീടിൻ്റെ സിറ്റൌട്ട് ഭാഗത്തേക്കോ വന്നിട്ട് വീടിനെ മൊത്തത്തിലൊന്ന് അവിടെ നിന്നും കൊണ്ട് അഭിമുഖമായിട്ട് നിന്നുകൊണ്ട് വീടിനെ മൊത്തത്തിലൊന്നൊരു മൂന്ന് തവണ ഒഴിഞ്ഞിട്ട് ആ നിലവിളക്കിൻ്റെ മുന്നിൽ ദേവി ചിത്രത്തിൻ്റെ മുന്നിൽ ആ നാരങ്ങാ ദീപം കൊണ്ടുപോയി സമർപ്പിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഭഗവതിയോട് പറയാനുണ്ടോ അതൊക്കെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്ന സമയത്ത് നാളത്തെ ദിവസം ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്ന മന്ത്രം ചൊല്ലാൻ മറക്കരുത് അതോടൊപ്പം ഓം ദേവി കൂഷ്മാണ്ടായേ നമ എന്നുകൂടി ചൊല്ലി പ്രാർത്ഥിക്കുക എങ്ങനെയാണ് ഓം ദേവി കൂഷ്മാണ്ടായേ നമ എന്ന് മൂന്ന് തവണ ചൊല്ലുക ഓം ദേവി കൂഷ്മാണ്ടായേ നമ എന്ന് മൂന്ന് തവണ ചൊല്ലി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഭഗവതിയുടെ അടുത്ത് പറഞ്ഞതിന് ശേഷം പ്രാർത്ഥന നിർത്തുന്ന സമയത്ത് യാ ദേവി സർവഭൂതേഷുമാ കൂഷ്മാണ്ട രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ മ എന്ന് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥന അവസാനിപ്പിക്കാവുന്നതാണ് ഒരുപാട് തൊഴിൽപരമായിട്ട് സ്ട്രഗിളുകളൊക്കെ ചെയ്യുന്നവര് മക്കളില്ലാത്തവർ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ട് അത് നടക്കാതിരിക്കുന്നവർ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ പരാജയങ്ങളും വിഷമങ്ങളും ഒക്കെ കൊണ്ടു നടക്കുന്നവര് നാളെ കൂഷ്മാണ്ടാദേവിയെ ഇത്തരത്തിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കൂ ഭഗവതി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും നാളെ ആരൊക്കെയാണോ ഇത്തരത്തിൽ നാരങ്ങ വിളക്ക് വെക്കുന്നത് അവരുടെ ജീവിതം വെച്ചടി വെച്ചടി കുതിച്ചുയരും ഭഗവതി അനുഗ്രഹിച്ചിരിക്കും എന്നുള്ളതാണ് മക്കളൊക്കെ ഇല്ലാത്തവർ പ്രത്യേകം ചെയ്യണം കേട്ടോ ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും കൂഷ്മാണ്ട ഭഗവതിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ഭഗവതി എല്ലാ നന്മകളും നൽകട്ടെ നന്ദി നമസ്കാരം